തീർത്ത തീരാത്ത പക അവളോടും അവളുടെ കുടുംബത്തോടും എനിക്കുണ്ട്. അതുകൊണ്ട് അവളുടെ ആ കുടുംബത്തിന്റെ തകർച്ച ഞാൻ ആഗ്രഹിക്കുന്നതും. അതെന്താ മോളെ, നിനക്ക് അവളോടും അവളുടെ കുടുംബത്തോടും ഇത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടാവാൻ കാരണം? ആ കാരണമൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അവളും ചേട്ടന്റെ അളിയനുമായുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്നിട്ടും അവളുടെ കഴുത്തിൽ നിങ്ങളുടെ അളിയൻ താലി കെട്ടുന്നത് എനിക്ക് കാണേണ്ടി വന്നു. അവൾ അവിടെ ജയിച്ചെങ്കിൽ ഇനി പരാജയപ്പെടണം. അവൾ വിധവയെ പോലെ കഴിയുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടിയല്ലേ അന്ന് അളിയനെ തട്ടിക്കൊണ്ടുപോയത്? അതെ, പക്ഷേ അവിടെയും ദൈവങ്ങള് അവക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. സദാനന്ദ മുതലാളി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ അപ്കാരിയ. അയാളുടെയും അയാളുടെ മോന്റെയും നോട്ടപ്പുള്ളിയ. ഇവളും ഇവളുടെ അമ്മയും ഇവളുടെ അനിയത്തിയൊക്കെ. സദാനന്ദന്റെ മോൻ കാർത്തി ഇപ്പൊ ജയിലില്ല. അവനല്ലേ അന്ന് കല്യാണ മണ്ഡപത്തിൽ വന്നത്? അതെ. ഇനിയും പ്രേമേട്ടിന് ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്. എന്നോട് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാം, അതിനു മുൻപ് ഞാൻ പറഞ്ഞത് നടക്കണം. നിനക്കുടനെ ഒരു വിളി വരും. ദീപ എന്ന നിന്റെ ശത്രു രാഘവ എന്ന വീട്ടിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞൊരു വിളി. പിന്നൊരു കാര്യം, അവള് പുറത്തു പോയാലും പിന്നാലെ പോകുന്ന നട്ടല്ലാത്ത ഒരുത്തന ഈ പറയുന്ന ജയലാല്. അതെനിക്കറിയാം. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയായിട്ട് മാറി താമസിക്കാതെ അവൻ ലാലേട്ടന്റെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ തന്നെ അവന്റെ സ്വഭാവം മനസ്സിലാക്കാലോ. അങ്ങനെയുള്ളവനൊക്കെ പിന്നെ രണ്ടെണ്ണം കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് പിന്നെ സാഹചര്യം കൂടുതൽ വഷളാക്കിയാലോ? അവനിപ്പോ ലാലേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്ക. അവന്റെ ശരീരം എന്താ, ചിലപ്പോ അവൻ നാളെ പറയേണ്ടത് ഇന്നേ പറയും. ആണുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാവുന്നോണ്ട് ഞാൻ പറയുക, ഒരുത്തൻ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ അവനിപ്പ എന്തൊക്കെ സംഭവിച്ചാലും അത് ചെയ്തിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. ചേച്ചി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എത്ര നാൾ അറിയിക്കാതിരിക്കും? ഒന്നാമത് ഈ പറഞ്ഞ പ്രേമന് ആത്മാഭിമാനമൊന്നും ഇല്ലാത്തവനാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലാലിന്റെ പെങ്ങളുമായിട്ട് ഭാര്യ വീട്ടിൽ ഇങ്ങനെ താമസിക്കില്ലായിരുന്നു. അങ്ങനെയുള്ളവന്മാർക്കൊക്കെ ഇതുപോലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തും. എന്റെ ചേച്ചിക്ക് ഇത് ശനിദശയാണെന്നാ തോന്നുന്നത്. എന്തോന്ന് ശനി? അല്ലെങ്കിൽ പിന്നെ ചേച്ചി പോലൊരു പാവത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ജീവിതത്തിൽ അധികം പെൺകുട്ടികൾക്കൊന്നും സംഭവിക്കാത്തതൊക്കെയാ ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കുറച്ചൊക്കെ തന്നേടം വേണം, അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. പിന്നെ ഇപ്പൊ ഒരു ശനിയുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ ജയലാലിനെ പോലെ ഒരാള് തന്റെ ചേച്ചിക്ക് കിട്ടില്ലായിരുന്നു. ഇത്രയൊക്കെ പേരുദോഷം ഉണ്ടായിട്ടും അതുപോലൊരാള് ദിയുടെ ചേച്ചിയെ തേടി വന്നില്ലേ, അതൊരു വലിയ കാര്യമല്ലേ? അത് മാത്രം ഒരു ആശ്വാസം. പക്ഷേ അങ്ങനെയുള്ള ലാലേട്ടനൊപ്പം സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുന്നില്ലല്ലോ. ലാലേട്ടന്റെ അമ്മ ജയിലിൽ പോയ ശേഷം അവരടിച്ചു പൊളിക്കുമായിരുന്നു. ലാലേട്ടന്റെ ചേട്ടന്റെ വീട്ടിലും ഞങ്ങളുടെ അടുത്തേക്കും ഒക്കെ വന്നു. ഇന്ന് ആ സന്തോഷമൊക്കെ ഈ ഒരൊറ്റ സംഭവത്തോടെ ഇല്ലാതായി. താ നോക്കിക്കോ, അവസാനം ഞാൻ തന്നെ അവനെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതോടെ അവന്റെ ശല്യം അവസാനിക്കും. എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി, അവനെ പൊക്കി ഒരിടത്ത് കൊണ്ടിരുത്താം. എന്നിട്ട് പറയേണ്ട രീതിയിൽ തന്നെ പറയാം. ഒരു സിഗ്നൽ മാത്രം തന്നാ മതി. അമ്മ ആകെ ടെൻഷനില്. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? തൽക്കാലം പുലി കൂട്ടിനുള്ളിൽ തന്നെയാണല്ലോ ജയലാലിന്റെ അമ്മ. അവര് വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇതിലും വലിയ നെഞ്ചിരിപ്പായിരുന്നല്ലോ കല്യാണത്തിന്റെ അന്ന്. ആ ദിവസം എന്തെല്ലാം സംഭവിച്ചു, എന്നിട്ട് കല്യാണം നടന്നില്ലേ? പിന്നെ ബാക്കിയൊക്കെ വഴിക്ക് വന്നോളൂ. താൻ പറഞ്ഞില്ലേ തന്റെ ചേച്ചി ഒരു പാവാണെന്ന്? അങ്ങനെയുള്ളവർക്ക് അധികം തിരിച്ചടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്നും എന്നെ പോലൊരാളെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കരുത് കേട്ടോ. കാരണം ഇന്ന് കാണുന്ന എന്നെ ചിലപ്പോ നാളെ കാണാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണല്ലോ. എല്ലാവരെയും പോലെ അല്ല, എന്നെ പോലുള്ളവരുടെ കാര്യം. സാഹചര്യം ഒത്തുകിട്ടിയാ വെട്ടേറ്റ് വീഴും. നീ അയാളോട് എന്താ സംസാരിച്ചത്? ഞാനൊന്നും സംസാരിച്ചില്ല. അയാള് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? പറഞ്ഞു അല്ലേ?
ഇല്ല. പിന്നെ നിനക്ക് പറയാനത് എത്ര താമസം? ഒന്നും പറഞ്ഞില്ല ഏച്ചി. ഒന്നും പറയണ്ട. ആണുങ്ങളെ കാണുമ്പോ നിന്റെ നോട്ടവും ഭാവവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ജേട്ടനെ വളച്ചെടുത്തതുപോലെ കല്യാണത്തിന് ശേഷവും നിനക്ക് അങ്ങനെ വൃത്തികെട്ടൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട കേട്ടോ. ഞാൻ ഒന്നിനും പോകുന്നില്ലല്ലോ ചേച്ചി. നീ അവരുടെ മോളല്ലേ, എന്തിനു പോന്ന ഭാഗ്യലക്ഷ്മിയുടെ മോളും. അതിന്റെ തന്റെയുടെ ഒക്കെ നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടാകൂടി. അതൊന്നും പുറത്തേക്ക് എടുക്കണ്ട, പ്രത്യേകിച്ച് ഇവിടെ. വേറെന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്ന് ഇതിനകത്ത് ഇളക്കാൻ നോക്കാതെ നന്നായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അമ്മ പോയ ശേഷം നീ ഉണ്ടാക്കുന്ന കറികൾക്കൊന്നും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാ പിന്നെ ഹേമിച്ചിട്ട് ടേസ്റ്റ് എന്താന്ന് പറഞ്ഞൂടെ? അയ്യോ പറയ മാത്രമല്ല, ഞാൻ കൂടുതലൊന്നും നിന്നെ സഹായിക്കാം. അല്ലെങ്കിൽ നിന്നെ വിശ്രമിക്കാൻ വിട്ടിട്ട് ഞാനീ അടുക്കളയിൽ കിടന്ന് പരിപാലിക്കാം. എന്തേ, മര്യാദക്ക് ജീവിച്ചു പോയാ നിനക്ക് കൊള്ളാം. പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മായിയമ്മേ മരുമോളും തമ്മിൽ വഴക്കുണ്ടാവുമ്പോ പറയുന്ന കാര്യങ്ങള് എന്റെ അളിയാ അളിയനോട് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത് താമസിക്കുന്നവര് പോലും അന്ന് വീട് മാറി താമസിക്കുകയായിരുന്നു. മരുമോൾ എന്റെ വീട്ടിൽ നിന്ന് മാറിയ ശേഷമാ അയലത്തുകാരൊക്കെ തിരിച്ചു വന്നത്. അത്രക്കൊന്നും കേറ്റി പറയല്ലേ. പെണ്ണുങ്ങളെല്ലാം ഒരുപോലെയാണ് അളിയ. അവര് ഇടക്കിടക്ക് നുണ പറയും, വീട്ടിനകത്തുള്ളവരെ തമ്മി തല്ലിക്കും. അതുകൊണ്ട് അളിയൻ അളിയന്റെ ഭാര്യ പറയുന്നത് മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ദീപ കള്ളം പറയാറില്ല. എല്ലാ ആണുങ്ങളുടെയും വിചാരം അതാ. അതാ ഭാര്യമാര് മുതലെടുക്കുന്നത്. അളിയനെ, അളിയന്റെ ഭാര്യയെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. എന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അയാൾ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാ അയാളെ ഞാൻ കൂടെ കൂട്ടിയത്. പിന്നെ അയാളുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടുണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി വ്യക്തമായി എന്നോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണാലോചന പോലും നടന്നത്. എന്നാലും എന്റെ അളിയ, ദീപയുമായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കണം. ചെലപ്പോ പഴയ അടുപ്പക്കാരൊക്കെ ലോഹ്യം പറഞ്ഞുകൊണ്ട് വരും. ആരുടെ അടുപ്പക്കാര്? വേറെ ആരുടെയാ, ദീപയുടെ തന്നെ. എന്ന് വെച്ചാ ഒരുപാട് ആണുങ്ങളായിട്ട് ചുറ്റിക്കറങ്ങി നടന്നതാണല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ സൂക്ഷിച്ച് തന്നെയാ സംസാരിക്കുന്നത്. പിന്നെ കള്ളത്തരം കണ്ടുപിടിച്ചോണ്ട് ഇനി അതിനേക്കാളും വലിയ കള്ളത്തരം പറഞ്ഞ് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ച അത് പിന്നെ ഹൈക്കമാൻഡിന്റെ അടുത്തെത്തും. അമ്മായിയുടെ അടുത്ത് എത്തോന്ന് നടന്നോക്കെ അളിയനെ അറിഞ്ഞെന്ന് ദീപയോട് പറഞ്ഞോ? ഏയ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ശവത്തി കുത്തുന്ന ഏർപ്പാട് എനിക്കില്ല, എങ്കിലും പറയാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. നിങ്ങൾക്ക് മൊത്തത്തിൽ എന്തോ ഒരു പരുങ്ങലുണ്ടല്ലോ. ഏയ് എനിക്കൊരു കുഴപ്പമില്ല. ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പുതിയ മരുമകളുടെ മുഖത്തും നല്ല ഭയവും സങ്കടവും ഒക്കെ ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി കാരണം തിരക്കാനൊന്ന് ഹേമ നടക്കണ്ട. അതെന്താ നടന്നാല്? അവള് ജയേട്ടിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? അവള് ജയലാലിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് കുടുംബം കലക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അത് തടയുന്നത് നല്ലതാ. അവളത്ര നല്ലവളൊന്നും അല്ല. മൂത്തളിയന്റെ ഭാര്യയെക്കാളും ഇവക്കൊരെല്ലു കൂടുതലാന്നാ തോന്നുന്നേ. അമ്മായി പോയ ശേഷം അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണല്ലോ. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവളുടെ നോട്ടവും ഭാവവും ഒക്കെ അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഓഹോ, അപ്പൊ പന്തിയില്ലാത്ത അവളുടെ നോട്ടത്തിനായിട്ട് നിങ്ങൾ അവളുടെ ഫ്രണ്ട് ചെന്ന് നിക്കാറുണ്ടോ? അയ്യോ ഞാൻ നിന്ന് ഓർത്തിട്ടൊന്നുമില്ല. നിക്കാതെ അങ്ങനെ പറയില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങക്ക് പെൺകുട്ടികളെ കാണുമ്പോ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ കണ്ടിട്ടുള്ളതാ, അതങ്ങ് നിർത്തിക്കോണം. പെൺകുട്ടികളെ കാണുമ്പോ വായി നോക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം. നിന്നെ പോലെ സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോ ഞാൻ എന്തിനാ മോളെ കണ്ണി കണ്ടവരൊക്കെ വായി നോക്കുന്നേ? എന്നെ കൂടുതൽ സുഖിപ്പിക്കല്ലേ? നിങ്ങളുടെ സ്വഭാവം വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കൂന്ന് കരുതണ്ട. മര്യാദക്ക് പോയ എല്ലാവർക്കും കൊള്ളാം. അമ്മേ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാനല്ല പോയത്. മിക്കവാറും ഇനി പരോളിനല്ല, സ്ഥിരമായിട്ട് പുറത്തിറങ്ങും. ആ സമയത്ത് വീണ്ടും തിരിച്ച് ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. എന്റെ ഭാര്യ എന്തിനൊക്കെ ഭയക്കുന്നുണ്ടല്ലോ. എനിക്കെന്തോ അമ്മയും ദിയേയും കാണണമെന്നൊരു തോന്നൽ. എന്നാ പിന്നെ ഒന്ന് രണ്ടു ദിവസം അവിടെ പോയി നിൽക്കുന്നു. അതൊന്നും വേണ്ട, ഒന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
മനസ്സിനകത്ത് എന്തെങ്കിലും ഉരുണ്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്ന്. ഈ അമ്മയാനിയത്തെയൊന്നും ഇന്നും കൂടെ കാണില്ല. ജീവിതകാലം മുഴുവൻ ഷെയർ ചെയ്യേണ്ടത് നമ്മൾ പരസ്പരമാണ്. അതുകൊണ്ട് തനിക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ അനിയത്തിയോടല്ല പറയേണ്ടത്, എന്നോടാ. അയ്യോ, ഞാനൊന്നും പറയാനല്ല പോകുന്നത്. പെട്ടെന്ന് കാണണമെന്ന് തോന്നി. ചിലരുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടെന്ന് മനസ്സിലാവും. അത്രക്കാര് എല്ലാവരും കൺവെട്ടത്തുനിന്ന് മാറിയിട്ട് ഇത്രയും ആശ്വാസത്തിനായി കരയാറുണ്ട്. അങ്ങനെ ഒരു കരച്ചിലിന്റെ വക്കീലാണ് താനിപ്പോ. ഏ, അങ്ങനെയൊന്നുമില്ല. പ്രേമൻ തന്നെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല ഇല്ല. പ്രേമേട്ടൻ എന്നെ പറ്റി എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? അറിഞ്ഞെന്ന് അവൻ പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാൽ അറിഞ്ഞിട്ടില്ല. അവനൊരു കഥയില്ലാത്തവനാണ്. എപ്പോഴെങ്കിലും മുന്നിൽ വന്നാൽ സംസാരിക്കാനോ നിക്കണ്ട. കുറച്ചു മുമ്പ് ലാലേട്ടൻ അയാൾക്ക് പൈസ കൊടുത്തായിരുന്നല്ലോ. ആ സമയത്ത് എന്താ പറഞ്ഞത്? എന്തു പറയാനാ, പൈസ വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിലും അവനും ഹേമയ്ക്കും പൈസ കൊടുത്ത് സഹായിക്കുന്ന ഞാനല്ലേ. എന്റെ കല്യാണം നടന്നതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവര് എന്റെ അനിയത്തി അളിയനും തന്നെ. കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നിന്നുപോകുന്ന അവരുടെ പേടി. എന്തായാലും ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും കൊടുക്കുമ്പോ എന്റെ കൈ കയറി പിടിക്കുന്ന ഒരു പെൺകുട്ടി അല്ല താൻ. അതവർക്കറിയാതെ പോയി, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയില്ലാന്ന് നടിക്കുന്നു. ആ, എനിക്ക് പിന്നെ റെഡിയാക്കോ, നമുക്ക് തന്നെ വീട്ടിലേക്ക് പോവാം. അറുപിശിക്കനായ നിങ്ങള് ഇന്ന് എന്നെയും കൂട്ടി പുറത്തിറങ്ങിയ ശേഷം എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരുവാണല്ലോ. നിങ്ങൾക്കെന്ത് പൈസ എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടിയോ? അതുകൊള്ള, എന്റെ ഭാര്യയുടെ മനസ്സറിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ ഇനി അതിന്റെ കാരണം കൂടെ തിരക്കിക്കും. പ്രേമിക്കിപ്പോ നല്ല മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് 100% സത്യം. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാ ഇതൊക്കെ നടക്കുന്നതും ചെയ്യുന്നതും. സത്യം പറയാലോ, ഹേമ എന്നെ അടക്കി പിടിച്ചിരിക്കുമ്പോ സത്യത്തിൽ എനിക്ക് ദേഷ്യം തോന്നിയതാ. ചില നേരത്തെ എനിക്ക് തോന്നും ഞാനൊരു പെണ്ണനായ ഭർത്താവാണെന്ന്. തോന്നലല്ല, അത് സത്യം. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ പെണ്ണനായിട്ട് എന്നെ കഴിഞ്ഞോളാം. അപ്പോഴും എന്റെ ഭാര്യ നേരായ വഴിക്ക് തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ ചിലരുണ്ടല്ലോ, അവര് തെറ്റിനെ സ്നേഹിക്കുന്നവര്. ആരുടെ കാര്യം പറയുന്നത്? ആരുടെങ്കിലും ആയിക്കോട്ടെ. ദീപയുടെ കാര്യമാണോ എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാ, വീട്ടിനകത്ത് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ജയേട്ടൻ പോലും പ്രേമയ്ക്കിപ്പോ ഇത്തിരി ബഹുമാനം തരുന്നുണ്ട്, അതുപോലെ തന്നെ അച്ഛനും. ആൾക്കാര് നല്ലവരാണെന്ന് തോന്നുമ്പോ എല്ലാവരും ബഹുമാനിക്കും ഹേമേ. നമ്മുടെ കല്യാണം കഴിഞ്ഞത് എപ്പോഴായിരുന്നു? 4 വർഷം മുമ്പല്ലേ? അതുപോലും ഓർമ്മയില്ലല്ലേ. 2018 ഓഗസ്റ്റ് 22 അപ്പോ ഓഗസ്റ്റ് 23 നീ എന്നെ ഒന്ന് ബഹുമാനിച്ചത്, കല്യാണത്തിന്റെ പിറ്റേ ദിവസം. അതിനുശേഷം 2-3 ബഹുമാനങ്ങളുണ്ടായി, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ സമയത്തും നിന്നെയാണ് ഞാൻ ബഹുമാനിച്ചത്. എന്നാലിപ്പോ എന്റെ ഭാര്യ എന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും മറ്റു പലരും അതിനു വേണ്ടി മത്സരിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. ഞാനൊന്ന് കരുത്തനായി. ജയൻ അങ്ങനെ ആരുടെ മുന്നിലും പതിർന്ന കൂട്ടത്തിലല്ല. ഗുണ്ടകൾ തല്ലിയിട്ട് പോലും കൂസാതെ നിൽക്കുന്ന ആളാ ജയൻ. ഗുണ്ടകളെക്കാൾ വലിയ ഗുണ്ടയാണ് ഞാനെന്നങ്ങ് കൂട്ടിക്കോ. എന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ നിന്റെ മുന്നിൽ പോലും പ്രദർശിപ്പിക്കാതിരിക്കുക. എന്തിനാ മടിക്കുന്നത്? നിങ്ങക്ക് മറ്റൊരു മുഖം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്ക്. എന്നിട്ട് ഞാൻ എന്റെ അമ്മയോടൊപ്പം ജയിലിൽ പോയി കിടന്നോളാം. എന്നുവച്ച? നിങ്ങളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ പൊക്കോളാന്ന്. ഈ ലോകത്ത് എന്റെ അച്ഛനെ അമ്മയും പോലും ഞാൻ ഭയന്നിട്ടില്ല. എന്നാ എന്റെ ഹേമയെ അമ്മായിയും എനിക്ക് പേടിയാ. സത്യം പറയാലോ, നിങ്ങളെ പേടിക്കാതെ ജീവിക്കുന്നത് എനിക്ക് പോവും ഭയങ്കര ബോറായിട്ട് തോന്നും. ശരി ശരി, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളൊരു സിനിമയൊക്കെ കണ്ടിട്ട് എവിടെന്നേലും നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങ് പോകുന്നു. അപ്പൊ ഇനിയും പൈസ ചെലവാക്കാനാ തീരുമാനം. എന്താ, സിനിമ കാണുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നൊന്നും എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലേ? അയ്യോ, വേഴാമ്പല് മഴ കാത്തിരിക്കുന്ന പോലെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവളാ ഞാൻ. എന്നാലും അങ്ങോട്ട് കേറി വേണാമ്പലെ. അയാള് കഥയില്ലാത്തൊരുത്തന, നീ അന്ന് ശ്രദ്ധിക്കണ്ട. അയാൾ എന്തെങ്കിലും അറിഞ്ഞോല്ലാലേട്ടാ, എനിക്കതിൽ നല്ല സംശയമുണ്ട്. അറിഞ്ഞെങ്കി അറിയട്ടെ, താൻ പാടോ. വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ടോ അളിയാ? അവിടെ എന്ത് വിശേഷം ഉണ്ടാവാനാ? ഇവിടെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? തനിക്കെന്താ വട്ടുണ്ടോ? എനിക്ക് വട്ടില്ല, അതുകൊണ്ട് അങ്ങനൊരു വിശേഷം ഇവിടെ ഉണ്ടെന്ന് പറയാനും പറ്റില്ല. പിന്നെ ദീപക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നാ ഞാൻ ചോദിച്ചത്.
എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമ്പോ തന്നെ അറിയിക്കാം. എന്നെ മാത്രമല്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചൂടാവരുത്, ഒരുപാട് ചൂടാവരുത്. എനിക്ക് ദേഷ്യം വന്നാലേ അത് പശക്കേടാണളിയ. സ്വന്തം വീട്ടിൽ പോയ സ്ഥിതിക്ക് പെട്ടെന്ന് തിരിച്ചു വരണ്ടായിരുന്നു. ഇനി ചിലപ്പോ സ്ഥിരമായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നാലോ. എന്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നത് എന്റെ അമ്മയ്ക്ക് ഒരു അധികപ്പറ്റല്ല. അമ്മമാരെ ഈ പെൺമക്കളെയൊക്കെ വഷളാക്കുന്നത്. പെൺമക്കളെ മാത്രമല്ല, അമ്മമാര് അച്ഛന്മാര് മോശമാണെങ്കിലും മക്കളും വഷളായി പോകും. എങ്കിലും അമ്മമാര് വഴി പഴച്ചു പോയാ മക്കളും ആ റൂട്ടിൽ തിരിയും. എന്റെ അമ്മ അങ്ങനെയൊന്നും വഴി പിഴച്ച അമ്മയല്ല. ഒരിക്കലും അത് സസ്പെൻഷൻ കിട്ടിയപ്പോഴേ മനസ്സിലായി. ഒന്ന് രണ്ട് തവണയല്ല, കേറിയപ്പോഴേ സസ്പെൻഷനോട് സസ്പെൻഷൻ എന്നാ അറിയാൻ കഴിഞ്ഞത്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. പക്ഷേ ഈ കുടുംബത്തെ മൊത്തം ബാധിക്കും. അളിയന്റെ സഹധർമ്മിണിയുടെ സ്വഭാവം ദുഷിച്ചു പോയാ അത് ഞാനങ്ങ് സഹിച്ചാ പോരെ. ആ ആരെന്ത് സഹിക്കണോന്നൊക്കെ ഈ വീട്ടിൽ തീരുമാനിക്കുന്നത് അളിയന്റെ അമ്മയാ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അമ്മായി സഹിച്ച എല്ലാവരും രക്ഷപ്പെടും. അത് മാത്രമല്ല, നീ പോലും അവന്റെ മുമ്പിൽ പഴയതുപോലെ ബോൾഡായിട്ടല്ല നിൽക്കുന്നത്. നിന്റെ പതർച്ചയൊക്കെ ഞാനും കാണുന്നുണ്ട്. അല്ലാതെ എന്തിയാ അച്ഛാ, ഇത്ര നന്മ മനസ്സിനകത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വഴിക്ക് കൊണ്ടുവരായിരുന്നു. ഇവിടെ അത് പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായി, അയാൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെയാ പലപ്പോഴും അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. മോളോട് മോശമായ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുക പെരുമാറുകയോ ചെയ്തിരുന്നോ? ചെയ്ത് കാണും, ഇവിടെ പറയാത്തതാ, വഴക്കുണ്ടാവാതിരിക്കാൻ. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വിവാഹത്തിന് മുമ്പ് നമുക്കെല്ലാം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞു. എന്നാ എല്ലാ കലവും നടക്കില്ല ദീപേ. എങ്കിലും അമ്മ നടന്നതൊക്കെ അറിഞ്ഞ പിന്നെ എനിക്കിവിടെ നിക്കാൻ പറ്റോ? ജയിലിൽ കിടക്കുന്ന അവൾ എന്ത് ചെയ്യാനാ മോളെ? അമ്മ എന്നായാലും ജയിലിൽ നിന്ന് പുറത്തു വരില്ലേ? അതെങ്ങനാ, അവളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേ അടങ്ങൂന്ന് പറഞ്ഞ് നടക്കുക അനിയനും ചേട്ടനും കൂടെ? എടാ, ഈ കൊച്ചിനോട് നിനക്ക് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിന്റെ അമ്മയെ നീ ജയിലിൽ തന്നെ കിടത്തണം. എടാ, ക്രിമിനലുകളൊക്കെ കിടക്കേണ്ട സ്ഥലം ജയിലാ, അല്ലാതെ വീടല്ല. അച്ഛനെ പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. എടാ, പിന്നെ നീ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചോണ്ട് വന്നത് കണ്ണീര് കുടിപ്പിക്കാനാണോടാ? അതുപോലെ തന്നെ, ഇപ്പോഴൊക്കെ ആഫ്രിക്കയിൽ നിന്ന് ചീറ്റപ്പുലിയൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നായിരുന്നു. എന്നാ ജയിലിനകത്തൊരു ചീറ്റപ്പുലി ഉള്ള കാര്യം അവരാരും അറിഞ്ഞിട്ടില്ല. ഓടിയാൽ മുഴുക്കത്തില്ല, അങ്ങനൊരു പുപ്പുലിയ ജയിലിനകത്തുള്ളത്. രാഗമൊട്ടുമില്ലാത്ത രാഗിണി. അവരെങ്ങാനും ഇത് അറിഞ്ഞ ജയിലിൽ നിന്ന് വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ച് ജയിലിലേക്ക് പോകും. നിന്നെ തലമുണ്ട അടിച്ചു പൊട്ടിച്ചിട്ടല്ല, നിന്നെ കൊന്നിട്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നേ ഞാൻ എല്ലാവരോടും പറയൂ. പക്ഷേ കല്യാണത്തിന് മുൻപ് നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഈ കാണുന്നതൊക്കെ നിന്നോട് ശത്രുതകൾ ആരെങ്കിലും പടച്ചു വിട്ടതാണോ? അതെ, എന്റെ ശത്രുക്കളാ ഇതെല്ലാം ചെയ്തത്. ആ, എന്നാ ആ ശത്രുക്കൾക്ക് കോടി പുണ്യം കിട്ടും. അതുകൊണ്ടാണല്ലോ നമുക്ക് തമ്മിൽ പ്രേമിക്കാൻ ഒരു വഴിയൊത്തു വന്നത്. ലാലേട്ടൻ റൂമിലുണ്ട്. അതുകൊണ്ടേ ഇപ്പൊ പ്രേമിക്കണ്ട, ജയലാല ഷോറൂമിൽ പോകുമ്പോ ഒന്ന് സ്നേഹത്തോടെയൊക്കെ പെരുമാറിയാ മതി. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും, പോയി പ്രേമേട്ടൻ പറഞ്ഞ പോലെ നല്ല കടുപ്പത്തിലൊരു ചായ. എന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞിട്ടില്ല, ഞാൻ കരഞ്ഞിട്ടില്ല, നിരാശയായിട്ടില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞ് എന്നെ സസ്പെൻഡ് ചെയ്തപ്പോ അവിടെയും ഞാൻ എന്റെ ഭാഗത്തെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ശക്തമായി തിരിച്ചടിക്കുക ചെയ്തത്. എന്നാൽ ഇവിടെ നിരപരാധിയായ എന്റെ മോൾ ക്രൂശിക്കപ്പെടുമ്പോ അത് താങ്ങാൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. അമ്മേ, എത്ര കരുത്തിയായ അമ്മയും മക്കളുടെ വീഴ്ച കണ്ടാൽ തളർന്നു പോവും മോളെ. ഞാൻ ഇത്രയും വേദനിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. എന്നാൽ ഇവിടെ അമ്മയുടെ നെഞ്ചിനകത്ത് ഒരു നീർക്കെട്ടുണ്ട് മോളെ.
ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അത്രയ്ക്ക് എന്റെ മോളെ ഓരോന്ന് പറയുന്നത്. ആ പ്രേമനെന്ന് പറയുന്നവനെ അടിച്ച് ശരിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു. അവൻ കോടതി കയറി ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. കാരണം അവർക്കൊക്കെ അത്രയ്ക്ക് ദേഷ്യമുണ്ട്, എനിക്കുമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് മനഃപൂർവ്വം മാറി നടക്കുക. ഞാൻ ഇനി അങ്ങനെ നടന്നിട്ട് കാര്യമില്ല, അവള് രണ്ടും കൽപ്പിച്ചിട്ടാ. അങ്ങനെയെങ്കിൽ അവൾക്കുള്ള മറുപടി കൊടുത്തേ പറ്റൂ. ദിയെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കില്ല. അവളെ കൊണ്ടുള്ള ശല്യം ഞാൻ അവസാനിപ്പിച്ചു തരാം എന്ന് കരുതി ഞാൻ അവളെ കൊല്ലാനൊന്നും പോകുന്നില്ല. അല്ലാതെ തന്നെ ഞാൻ അവളുടെ കളി നിർത്തിച്ചോളാം. ഇനി എന്റെ താക്കീത് മറന്നിട്ട് ദിയെയോ ദിയയുടെ കുടുംബത്തെയോ അവൾ എന്തേലും ചെയ്താ പിന്നെ അവൾ ഈ നാട്ടിൽ കാണില്ല. അവളെ നാട് കടത്തുകയോ കൊല്ലുകയോ ഞാൻ ചെയ്തിരിക്കും. എന്റെ ശീലം അതാ, ആദ്യം ഒന്ന് പറഞ്ഞു നോക്കും, പിന്നെ തല്ലി നോക്കും. അതും കൊണ്ടും രക്ഷയില്ലെങ്കിൽ പിന്നെ മുകളിലോട്ടുള്ള ടിക്കറ്റ് കൊടുക്കും. ഞാൻ ഒരു കാര്യം മാത്രമേ ജഗേട്ടനോട് ആവശ്യപ്പെടുന്നുള്ളൂ, ഇനി കോളേജിൽ അവള് വരാൻ പാടില്ല, എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അങ്ങനൊരുത്തി എനിക്ക് എതിരാളിയായിട്ട് ഉണ്ടാവരുത്. രജനിയെ ഞാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. അവളിനി ഒരിക്കലും ദിയയുടെ മുന്നിലേക്ക് വരില്ല. ദിയയുടെ ചേച്ചിയെ പറ്റി അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കില്ല. അതുകൊണ്ട് അവളുടെ മുഖം അങ്ങ് മറന്നേക്ക്. സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ എത്രത്തോളം താഴേക്ക് പോകുന്ന എനിക്കറിയാം. എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്? എന്നൊരു സ്ത്രീലമ്പടനാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ എന്നെങ്ങനെ പറയാൻ പറ്റും? എന്റെ കുട്ടികൾ മുതിർന്ന ശേഷവും നിങ്ങൾ എത്രയോ തവണ അന്യ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ വീടിനകത്ത് എന്തെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഞാനതെല്ലാം വിട്ടുകളിയായിരുന്നു നാണക്കേടുകൊണ്ട്. കുട്ടികൾ അവരുടെ അച്ഛനെ ഒരു സ്ത്രീലമ്പടനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയായി തീർന്നതാ. അത് തിരുത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ ആകെ ചെയ്ത ഉപകാരം മൂത്ത മോൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. എന്നാൽ അവിടെയും നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും തരാനോ നീ ഇങ്ങോട്ട് വന്നത്, അതോ ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാനോ? ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ രജനി എന്ന പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അവളെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. എന്തുട്ടി ചേട്ടാ, നിന്നെ തൂക്കിയെടുത്തിട്ടുകൊണ്ട് പോണോ അതോ കേറുന്നോ? എന്നൊന്നും ചെയ്യരുത് ചേട്ടാ. നിന്നെ ഒന്നും ചെയ്യില്ല, അണ്ണം പറയുന്ന കേട്ടാ മതി. എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്ന? മുകളിലേക്ക് കൊണ്ടുപോകണോ അതോ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണോന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. കേറി വണ്ടിയില്. പ്ലീസ് ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യരുതെന്ന് യാചിക്കാനുള്ള അർഹതയില്ല. നീ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അവളുടെ ഭാവി കളയാൻ നോക്കിയവളല്ലേ? അത് ഇന്നും ഒരു മുൾക്കിരീടമായിട്ട് കൊണ്ടു നടക്കുക ആ ദീപി എന്ന് പറയുന്ന പെൺകുട്ടി. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ചേട്ടാ, അവളുടെ കല്യാണവും കഴിഞ്ഞുപോയി. അതെ, കല്യാണം കഴിഞ്ഞുപോയി. എന്നിട്ട് നീ ആ കുട്ടിയുടെ പിന്നാലെയല്ലേ? ദീപയുടെ ജീവിതം തകർത്തേ അടങ്ങുന്നുള്ള വാശിയിലല്ലേ? നിനക്കറിയാലോ സദാനന്ദനെയും മോനെയും ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന തോന്നിവാസികള്, എന്നിട്ടെന്തായി? അവന്മാരെ അടിച്ചൊതുക്കാമെങ്കിൽ പിന്നെ കേവലം നിന്നെ പോലൊരു നരന്ത് പെണ്ണിനെ മര്യാദ പഠിപ്പിക്കാനാണോ പാട്? കേറങ്ങോട്ടേ. അല്ലാതെ അതിനപ്പുറത്തേക്ക് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അങ്ങനെ പെരുമാറിയാ താൻ പറയൂ. എന്തുണ്ടെങ്കിലും അത് മൂടി വെച്ചുകൊണ്ട് നടക്കരുത്. എന്നോടെങ്കിലും പറയണം. ഈ വീട്ടിൽ തന്റെ മനസ്സറിയാവുന്ന രണ്ടുപേരേ ഉള്ളൂ, അതിലൊന്ന് ഞാനും പിന്നെ എന്റെ അച്ഛനും. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും സ്വഭാവം നന്നായിരുന്നെങ്കിൽ എത്ര നന്നായേനെ അല്ലേ? തന്റെ മനസ്സിൽ എത്രത്തോളം നന്മയുണ്ടെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ ദൈവങ്ങൾക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സ്വസ്ഥമായിട്ട് കഴിയാനുള്ള അവസരം ഉണ്ടാവും ദീപേ. അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് മാത്രം. എനിക്ക് പേടിയാവുന്നില്ല അല്ലേട്ടാ. പേടിക്കണ്ട, സുരക്ഷിതമായ കരങ്ങൾ തന്നെയാണ് ദീപ വന്നിരിക്കുന്നത്. അമ്മയുടെ മുമ്പിൽ താഴാവുന്നതിന് പരമാവധി ഞാൻ താഴും. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയ ഏട്ടനെ പോലെ രണ്ടിലൊന്ന് തീരുമാനം എടുക്കും. അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് അമ്മയ്ക്കും ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് ഭാര്യയ്ക്കും കൊടുക്കണം.
അതൊരു മകന്റെയും ഭർത്താവിന്റെയും കടമയാണ്. കല്യാണം കഴിഞ്ഞൊരു പുരുഷൻ നാരി പൂജ ചെയ്യണമെന്നൊക്കെയാണ് പറയാറ്. വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ പൂജയൊന്നും ചെയ്തില്ലെങ്കിലും തന്റെ സങ്കടങ്ങൾ ഞാൻ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കും. അവരിപ്പൊ നാലഞ്ച് കെട്ടിയിട്ടുണ്ടാവും. നിന്നെ പോലെ വഴി പിഴച്ച 10-15 സന്തതിയും കാണും അവർക്ക്. നീ ഒരിക്കലും കാണാത്ത എന്റെ അമ്മയെ ആക്ഷേപിച്ചോളൂ. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും തകർച്ചയുടെ ആഴം കൂട്ടുകയാ നീ ചെയ്യുന്നത്. അതുകൊണ്ട് നീ പറഞ്ഞോ, എന്നെ ആളി കത്തിച്ചോ. അതിനെല്ലാത്തിനും മുതലും പലിശയും ചേർത്ത് തിരിച്ചു തരുന്നൊരു ദിവസം വരും. നീ ഒരു ചുക്കും ചെയ്യില്ല. സദാനന്ദനും അവന്റെ മകനും വിചാരിച്ചിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെയല്ലേ, നിന്നെ പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത തെരുവ് നായ്ക്കള് പോലും അറയ്ക്കുന്ന സ്വഭാവമുള്ള ഒരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. നിനക്ക് ചേച്ചിയെ കരയിക്കാൻ പറ്റും, പക്ഷേ ഞാൻ കരഞ്ഞാൽ എന്നെക്കാൾ കൂടുതൽ കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് വരുന്നത് ഇവളുമാര് കാണേണ്ടി വരും. ഇതാള് വേറെയാ, നീ മനസ്സിൽ വെച്ചോ. വാക്കൊടുത്തിട്ട് പാലിക്കാൻ പറ്റിയില്ലല്ലോ. എങ്ങനെ പാലിക്കും? കഥകളൊക്കെ നീ കേട്ടതല്ലേ, രജനിയുടെ ഭാഗത്ത് ന്യായമില്ലേ? എനിക്ക് നീയെ വലിയ ഇഷ്ടമാ, അത് ഞാൻ മറച്ചു വയ്ക്കുന്നൊന്നുമില്ല. എന്നുവെച്ച് ഇഷ്ടപ്പെട്ട പെണ്ണ് പറയുന്നതെല്ലാം നടത്തി കൊടുക്കാനൊന്നും പറ്റില്ല. ഇവിടുന്ന് പോകുമ്പോ അണ്ണ അതൊന്നും അല്ല പറഞ്ഞത്. നീ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടതാ അത് നടത്തി കൊടുക്കണമെന്നല്ലേ? അതെ, എന്നാൽ അത് രജനി എന്ന പെണ്ണിന്റെ ഭാഗത്തെ ന്യായം കേൾക്കാതിരുന്നപ്പോഴാ. അതൊക്കെ മൊത്തത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോ സത്യം പറയാലോ, അവളോട് എനിക്ക് സിമ്പതിയായി. പ്രേമമായോ? എഴുന്നേറ്റ് പോടാ. അങ്ങനെ കാണുന്ന പെണ്ണുങ്ങളെല്ലാം പ്രേമിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇത് അങ്ങനെ പോയാ ശരിയാവൂ? ഞാനും അണ്ണനും പരിചയപ്പെട്ടതിന് ശേഷം അണ്ണ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുക്കുന്നു. അണ്ണന് ഇഷ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട്, അതെനിക്കറിയാം. എന്നാ അണ്ണൻ ദിയെ ചേച്ചിയെ സ്നേഹിച്ച പോലെ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. അവിടെ നിങ്ങൾ തമ്മിൽ പിണങ്ങുമ്പോ പിന്നെ അണ്ണൻ ഒന്നിനും കൊള്ളാത്തവനാകും. അങ്ങനെ ചെയ്ത ബാക്കിയുള്ളവരെ കൂടി എല്ലാം അറിയില്ലേ? ഹലോ, ഹലോ ചേച്ചി, ഞാൻ വിളിക്കാം മോളെ. അനിയത്തിയായിരുന്നോ? ഞാൻ വെറും വൃത്തിയേട്ടവനും ആഭാസനും പെണ്ണുപിടിയനും ആണെന്നൊക്കെ അറിയിച്ചോ? ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്റെ ഭാര്യ അല്ലാതെ ഞാൻ ആരെയും നോക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്റെ ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിയതേ നീയാ. നീ ഒരു തരികിട പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് ആ രീതിയിൽ നിന്നെ നോക്കേണ്ടി വന്നു. അന്ന് തൊട്ടാ ഞാനൊരു പെൺകോന്തനായത്. ഞാൻ നിന്നെ ഒന്ന് തൊട്ടെന്ന് കരുതി നിനക്ക് പൊള്ളത്തൊന്നുമില്ല. ദയവേ ഇതെന്നൊന്നും ചെയ്യരുത്. നിങ്ങൾ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ. ഇത് ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും പറയുന്നതാ, പ്രത്യേകിച്ച് വഴി പിഴച്ച പെൺകുട്ടികൾ. എന്നെ പോലെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു പെൺകുട്ടി ലോകത്ത് കാണില്ലെന്നാ അത്തരക്കാര് പറയുന്നത്. എന്നുവെച്ചാ രാത്രി കേറി വാതിലടച്ചു കഴിഞ്ഞാ ജയനളി എന്റെ കാത് കടിച്ചു പറിക്കൂന്ന്. എത്ര കാത് കടിച്ചു പറിച്ചാലും എന്റെ അമ്മ പറയുന്നതിന്റെ അപ്പുറം ജയേട്ടൻ പോവില്ല. എന്നൊന്നും പറയണ്ട, ചെലപ്പോ അവളുടെ ഉപദേശം സ്വീകരിച്ച് അമ്മായിയെ ജയിലിൽ നിറക്കാൻ പോലും അളിയൻ മെനക്കെട്ടൊന്നും വരില്ല. അവൾക്ക് വേണ്ടത് അവളുടെ ജീവിതം, അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും അവള് ചെയ്യും. ഒരു കാര്യം ഹേമ മനസ്സിലാക്കൂ, അവള് റെഡിപ്പുള്ളിയല്ല. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. ഹേമ ഇപ്പൊ ഒരു പത്രക്കാരനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഏതാണുങ്ങളെ കണ്ടാലും അവക്കൊരു ഇളക്കമൊക്കെ ഉണ്ട്. എങ്കി പിന്നെ നിങ്ങൾ അവളെ നിൽക്കുന്നതിന്റെ ഏഴയലത്ത് പോലും വരരുത്. ഉറപ്പായിട്ടും ഇനി ഭക്ഷണം വിളമ്പുമ്പോ പോലും അവള് മുന്നിലേക്ക് വരരുതെന്ന് ഹേമ തന്നെ ഒന്ന് പറയണം.
മോളെ. മോള് വലിയ സങ്കടത്തിലാണല്ലോ. ഇനി ദീപമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മേ. പിന്നെ എന്തു പറ്റി? മോള് കരഞ്ഞ ലക്ഷണമുണ്ടല്ലോ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനിങ്ങനെ കരയാതെ പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിലാ. എന്നാലിപ്പോ കുറച്ചു നാളായിട്ട് കരയുന്നുണ്ട് ഞാൻ. എന്തു പറ്റി മോളെ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. കുടിശ്ശിക ഒരുപാടുണ്ടമ്മേ. അതിനെ അടച്ചു തീർക്കാനൊന്നും പറ്റില്ല. നമുക്കെന്ത് വിഷമമുണ്ടായാലും അതൊക്കെ പരിഹരിക്കണമെന്ന് പറയാൻ ജഗനും നമ്മളും തമ്മിൽ അത്ര വലിയ പരിചയമൊന്നുമില്ലല്ലോ. കുറെ നാൾ മുമ്പ് വളരെ യാദൃശ്ചികമായി മോള് പരിചയപ്പെട്ടതല്ലേ അയാളെ. എന്നാലും ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തതില് എനിക്കെന്തോ നല്ല വിഷമമുണ്ടമ്മേ. അതിലും വലിയ വിഷമത്തിലാ മോളെ. അമ്മയിപ്പോ വീട് ജപ്തിയാവാൻ പോവുക. അതിനു മുൻപ് ഇത് വിറ്റ് ദീപമോളുടെ ബാധ്യത തീർക്കണം. പക്ഷേ അതിനുശേഷവും മോളുടെ ജീവിതം നന്നായി പോകുന്നൊരു ഉറപ്പുമില്ല. ആ പ്രേമൻ ദീപമോളെ ശല്യം ചെയ്യുന്നുണ്ട്. പിന്നെ മോളുടെ സ്വഭാവം വെച്ചിട്ട് മോളിത് ആരോടും പറയില്ല, പ്രത്യേകിച്ച് ജയലാലിനോട്. അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അമ്മേ. ഇനിയിപ്പോ അതൊന്നും നടക്കില്ല. ജയലാലിനെയും അവനാ സംഭവം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്ക. ഞാനിടയ്ക്ക് വിളിച്ചപ്പോ ഇഷ്ടംപോലെ പൈസ വാങ്ങിച്ചെടുക്കുന്നുണ്ടെന്നാ പറഞ്ഞ്. ദീപിക്കും കാണും ഭീഷണി ഒരുപാട്. എങ്ങനെ ദീപമോള് അതിനേക്ക് അതിജീവിക്കൂന്നറിയില്ല. വീട് മാറേണ്ടി വരുവാണെങ്കിൽ നമുക്കിത്തിരി ദൂരോട്ട് മാറാം. കല്യാണം കഴിച്ചുവിട്ട പെൺകുട്ടികള് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാ വീട്ടുകാരെക്കാൾ പ്രശ്നം അയലത്തുകാർക്കാണല്ലോ. അവരാണല്ലോ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കുന്നത്. അതൊഴിവാക്കാൻ ഇത്തിരി അകലേക്കൊരു വീട് മാറ്റം നല്ലത് തന്നെയാ. എന്നുവെച്ച് ദീപമോള് നമുക്കൊപ്പം ചേരുമെന്നാണോ നീ പറയുന്നേ? ലാലേട്ടന്റെ അമ്മയെ പോലൊരു സ്ത്രീ ഉള്ളിടത്തോളം കാലം എന്തായാലും ദീപിയച്ചയ്ക്ക് നമുക്കൊപ്പം ചേരേണ്ടി വരും. ലാലേട്ടന് അമ്മയെ മറികടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഭർത്താവിന് നട്ടലില്ലാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മ. ഇത് ഞാനിങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ട് നീ എന്റെ ഭർത്താവിന്റെ കരണത് തല്ലോലേടി. നിനക്കതിനുള്ള ധൈര്യം ഉണ്ടായല്ലേ? അതും പോരാഞ്ഞിട്ട് വീണ്ടും കഥകൾ ഉണ്ടാക്കി എല്ലാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുക. നിന്നെ ഞാൻ പാപത്തിനുള്ള ശമ്പളം മരണമാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കില് മൂത്ത മരുമകൾക്ക് സംഭവിച്ചതിനേക്കാളും ദയനീയമായേനെ നിന്റെ അവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിനക്ക് തൃപ്തിയായല്ലോടാ. എന്നോട് ചോദിച്ചാ ഇങ്ങനെ ഇരിക്കും. എടാ നിന്നെ ഞാൻ ഹേമേ. മോള് വിഷമിക്കുന്ന ജയനെല്ലാം അറിയാമല്ലോ. ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കിയാ മതി. മറ്റാൾക്കാരെന്തു പറഞ്ഞാലും അത് കാര്യമാക്കണ്ട.